എറണാകുളം അങ്കമാലി അതിരൂപത അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററായി നിയമിതരായ മാർ ജേക്കബ് മനത്തോടത്തിന്റെ സ്ഥാനാരോഹണ ചടങ്ങുകൾ നടക്കുകയാണ് തത്സമയം. വിശദാംശങ്ങളുമായി ജോജി ജെയിംസ് ചേർന്നു. ജോജി, ചടങ്ങുകൾ എങ്ങനെ പുരോഗമിക്കുന്നു? ഇപ്പോൾ ചുമതല ഏൽക്കുന്ന ചടങ്ങുകൾ നടക്കുന്നു. ജെയിംസ്, എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററായി ജേക്കബ് മനാത്തോടത്ത് ചുമതലയേറ്റിരിക്കുകയാണ്. ആ ചടങ്ങുകളാണ് ഇപ്പോൾ നടക്കുന്നത്. അദ്ദേഹം നേതൃത്വം നൽകിയ ദിവ്യബലിക്ക് ശേഷം സത്യവാചകം ചൊല്ലിയാണ് അദ്ദേഹം ചുമതലയേറ്റത്. തുടർന്ന് സഭാരേഖകളിൽ അദ്ദേഹം ഒപ്പുവെച്ചതോടുകൂടി ചുമതലയേറ്റെടുക്കൽ ചടങ്ങ് പൂർത്തിയായി. ഇപ്പോൾ കർദിനാൾ മേത്ര ആർച്ച് ബിഷപ്പ് കർദിനാൾ ജോർജ് ആലഞ്ചേരി ആ ചുമതല ഏറ്റെടുത്ത രേഖയിൽ ഒപ്പുവെക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ചടങ്ങുകളോടുകൂടി ഇദ്ദേഹത്തിന്റെ ചുമതലയേറ്റെടുക്കൽ സ്ഥാനാരോഹണ ചടങ്ങുകൾ പൂർത്തിയാവുകയാണ്. വൈകിട്ട് 3 മണിക്കാണ് എറണാകുളം സെന്റ് മേരീസ് കത്തീഡ്രൽ ബസലിക്കയിൽ സ്ഥാനാരോഹണ ചടങ്ങുകൾ ആരംഭിച്ചത്. ആർച്ച് ബിഷപ്പിനും അതുപോലെ കർദിനാളിനും അതുപോലെ തന്നെ വത്തിക്കാനിൽ നിന്നുള്ള ഇന്ത്യയിലെ വത്തിക്കാൻ സ്ഥാനപതിയായ ജിയാം ബാറ്റിസ്റ്റ് ഡിക്കാത്രോയ്ക്കുമൊപ്പം പള്ളിയിലെ മറ്റ് മെത്രാന്മാർക്കുമൊപ്പം ബസലിക്കയിലേക്ക് എത്തിയ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററുടെ നിയമന ഉത്തരവ് ഇവിടെ വിശ്വാസ സമൂഹം മുൻപാകെ വായിക്കുകയുണ്ടായി. തുടർന്ന് കർദിനാൾ ജോർജ് ആലഞ്ചേരി ആമുഖ പ്രഭാഷണം നടത്തുകയും ചെയ്തു. ഇതിനുശേഷമാണ് നിയുക്ത അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററുടെ മുഖ്യ കാർമ്മികത്വത്തിൽ 5 മെത്രാന്മാർ പങ്കെടുത്ത ദിവ്യബലി നടന്നു. ഈ ദിവ്യബലിക്ക് ശേഷമാണ്